നമസ്കാരം. ലോകം ഇന്നേ വരെ കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ പുരാവസ്തു കണ്ടെത്തൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ. തൂത്തൻ ഗാമന്റെ ശവകുടീരം കണ്ടെത്തിയതായിരുന്നു അത്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഈജിപ്തിൻ്റെ മുഖച്ഛായ മുഴുവനായി മാറ്റിമറിക്കുവാൻ ഈ ഒരൊറ്റ കണ്ടെത്തലിന് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. വിചിത്രമായ മൃഗങ്ങളും പ്രതിമകളും സ്വർണവും എല്ലായിടത്തും സ്വർണത്തിൻ്റെ തിളക്കം. 1922 നവംബർ 4 ഈജിപ്തിലെ ഐതിഹാസികമായ വാലി ഓഫ് ദി കിങ്സിൽ ശവകുടീരം കണ്ടെത്തിയതിനെ കുറിച്ച് പുരാവസ്തു ഗവേഷകനായ ഹോവാർഡ് കാർട്ടർ ശ്വാസം അടക്കിപ്പിടിച്ച് എഴുതിയതായിരുന്നു അത്. പിന്നെയും 3 മാസങ്ങളെടുത്ത് 1923 ഫെബ്രുവരി 16 ഹോവാർഡ് കാർട്ടർ രാജാവിനെ മുദ്രയിട്ട ശ്മശാന അറയിൽ പ്രവേശിച്ചത്. ഇത് കഴിഞ്ഞിട്ടിപ്പോൾ 99 വർഷങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഇന്നും ഇവിടുത്തെ രഹസ്യങ്ങൾ ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈജിപ്ത്യൻ ചരിത്രത്തിൻ്റെ ഭൂരിഭാഗവും കണ്ടെത്തിയ ഇടം രാജാക്കന്മാരുടെ താഴ്വര എന്നാണ് അറിയപ്പെടുന്നത്. BC 16-11 പുരാതന ഈജിപ്ഷ്യൻ രാജാക്കന്മാരെ അടക്കം ചെയ്തിരുന്നത് ഇവിടെയായിരുന്നു. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനി തൂത്തൻ ഖാനായിരുന്നു. ഈജിപ്തിൽ നടത്തിയ പര്യവേഷണങ്ങളിൽ ഏറ്റവും പ്രധാന വ്യക്തി അന്നും ഇന്നും ഹോവാർഡ് കാർട്ടറാണ്. ഈജിപ്ത് ചരിത്രത്തിൻ്റെ കാണാറുകൾ തേടി ചരിത്രവും വിശ്വാസങ്ങളും ഇടതിരിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിൽ ഈജിപ്തിലെത്തിയ ബ്രിട്ടീഷുകാരനായിരുന്നു ഹോവാർഡ് കാർട്ടർ. എന്നാൽ അദ്ദേഹം ഈജിപ്തിലെത്തിയ സമയം അല്പം മോശപ്പെട്ടതായിരുന്നു. ചരിത്രകാരന്മാരും കൊള്ളക്കാരുമെല്ലാം ചേർന്ന് അവിടെയുണ്ടായിരുന്ന മിക്ക കല്ലറകളും കണ്ടെത്തുകയും നിധികൾ കടത്തുകയുമൊക്കെ ചെയ്തിരുന്നു. പുതുതായൊന്നും കണ്ടുപിടിക്കുവാനില്ലാത്ത ഒരു സമയമായിരുന്നു അത്. എന്നാൽ അദ്ദേഹം തൻ്റെ തിരച്ചിൽ ആരംഭിച്ചു. തൻ്റെ അവസാന തിരച്ചിലിനായി കാർട്ടർ രാജാക്കന്മാരുടെ താഴ്വരയിലെത്തി. 1922 നവംബർ 1 ഇത്. ആദ്യ തിരച്ചിലുകളിൽ കാര്യമായൊന്നും കിട്ടിയില്ലെങ്കിലും തൂത്തൻഗാമന്റെ മുദ്രകൾ ആലേഖനം ചെയ്ത ചില ചരിത്ര വസ്തുക്കൾ കണ്ടെടുക്കുവാൻ സാധിച്ചതിനാൽ അദ്ദേഹം പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല. അന്വേഷണത്തിൽ ആൻഡ് ചേംബർ എന്നും പിന്നീട് പേരിട്ട ഒരു മുറിയിൽ നിറയെ സ്വർണത്തിൽ തീർത്ത നിധികളും വസ്തുക്കളും കണ്ടെത്തി. അക്കാലത്തെ കരകൗശല വസ്തുക്കൾ, ചെരുപ്പുകൾ എന്നിങ്ങനെ നിരവധി വസ്തുക്കൾ അവിടുന്ന് കണ്ടെടുക്കുകയും സുരക്ഷിതമായി ലാബിലേക്ക് മാറ്റുകയും ചെയ്തു. പിന്നീട് അവിടെ അദ്ദേഹം പര്യവേഷണങ്ങൾ തുടർന്നു. വളരെ അവിചാരിതമായാണ് അദ്ദേഹം ആൻഡ് ചേംബറിൽ മറ്റൊരു വാതിൽ ശ്രദ്ധിക്കുന്നത്. അവിടെ ഒരു ശവപേടകം കണ്ടെത്തുകയും ചെയ്തു. കാർട്ടർ താൻ തേടിക്കൊണ്ടിരിക്കുന്ന തൂത്തൻഖാമന്റെ ശവകുടീരമാണതെന്ന് മനസ്സിലാക്കി. പിന്നീട് അത് സുരക്ഷിതമായ ലാബിലേക്ക് മാറ്റി. ഏകദേശം 1.5 വർഷത്തോളം നീണ്ടുനിന്ന തയ്യാറെടുപ്പുകൾക്ക് ശേഷമായിരുന്നു അവർ പേടകം തുറന്നത്. അതോടെ തൂത്തൻഖാമന്റെ മമ്മി ലോകത്തിനു മുന്നിലെത്തി. BC 1333-1323 ഈജിപ്ത് ഭരിച്ച ചക്രവർത്തിയാണ് തൂത്തൻഖാമൻ. തൻ്റെ 9-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അധികാരത്തിലെത്തുന്നത്. ജാവായ അഖേ നാടനിന് ശേഷമായിരുന്നു തൂത്തൻഖാമന്റെ ഭരണകാലം. തൂത്തൻഖാമനെ അധികാരത്തിൽ സഹായിക്കാനായി ആയി, ഹോറംഹെബ് എന്നീ ഉപദേഷ്ടാക്കളും ഉണ്ടായിരുന്നു. അദ്ദേഹം അൻഖേ സെനാമുനെയായിരുന്നു വിവാഹം കഴിച്ചത്. തൻ്റെ 17-ാം വയസ്സിനും 19-ാം വയസ്സിനും ഇടയിലാണ് തൂത്തൻഖാമൻ മരണമടഞ്ഞത് എന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ കാരണം ഇതുവരെയും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.